നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും ഉള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇന്നത്തെ റെസിപ്പി മുളക് ചമ്മന്തി ഇത് ദോശയോടൊപ്പമോ ചോറിനോടൊപ്പമോ ഒക്കെ കഴിക്കാം വെൽക്കം ടു അവർ ചാനൽ നിഷാനൽ കിച്ചൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഇനി ഈ ചമ്മന്തിക്ക് ആവശ്യമായ കുറച്ച് വറ്റൽ മുളകോ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ കുറച്ച് ചുവന്നുള്ളിയും വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മടിക്കരുതേ ഈ വൃത്തിയാക്കിയ കൊച്ചുള്ളി നമുക്കൊന്ന് രണ്ടായിട്ട് മുറിച്ചിടാം അങ്ങനെ കൊച്ചുള്ളി എല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് വറ്റൽ മുളകും ഇരുപത് ചുവന്നുള്ളിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി അടുപ്പത്തേക്ക് നമുക്കൊരു പാൻ വെച്ചുകൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം മുളക് ചമ്മന്തിക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് തന്നെ ഒഴിക്കണം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ മുളകെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മുളകൊന്ന് ബ്രൗൺ നിറമാകുന്നിടം വരെ നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയിലിട്ട് നല്ലവണ്ണം ചൂടാക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ എരിവൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ കുട്ടികൾക്കൂടെ അത് കഴിക്കാൻ പറ്റും ആ അങ്ങനെ മുളവൊക്കെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ഇനി ഇത് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ മുളക് വാങ്ങിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ചെറിയ ഉള്ളി വയണ്ട് വരുമ്പോൾ അതും മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാം കൊച്ചുള്ളി ഈ പരുവത്തിലൊന്ന് വയണ്ട് വന്നാൽ മതി അത് ഒത്തിരി ഒന്നും വയണ്ടൊന്നും പോകണ്ട അങ്ങനെ നമ്മുടെ മുളകും ഉള്ളി എല്ലാം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ട് നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം അങ്ങനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഈ മുളകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചതിന് ശേഷം കാണാം അങ്ങനെ നമ്മൾ മുളകിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമോ എണ്ണയോ ഒന്നും വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഈ മുളക് പൊടിച്ചതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ വയറ്റി വെച്ചിരുന്ന ഉള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പരുവത്തി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ സ്റ്റെപ്പിലേക്ക് പോകാം അങ്ങനെ നേരത്തെ നമ്മളിതെല്ലാം വൈറ്റി എടുത്ത എണ്ണയുടെ ബാലൻസ് ഉണ്ടായിരുന്നു ആ എണ്ണയിലേക്ക് നമ്മൾ ഈ പൊടിച്ചെടുത്ത മുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ പുളിയും ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ അടുപ്പങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കണം ഒന്നുകൂടി നല്ലവണ്ണം ഇളക്കിയിട്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് എരിവൊക്കെ വളരെ കുറവാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ചമ്മന്തി മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുത്തണം എല്ലാവർക്കും ബൈ